ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ നേരത്തെ ഐ മീൻ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൌഷിച്ച് എടുത്തോണ്ട് പോയതിനു വേണ്ടി ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നെക്സ്റ്റ് അൽഫാം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം എന്നുള്ളത് ഇതുവരെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഫസ്റ്റ് ട്രൈ ആണ് നമ്മുടെ നിമേജി കുനാഫ ട്രൈ ചെയ്ത പോലെയാണ് ഇതും നമ്മളൊരു ട്രൈ ആണ് എന്തൊക്കെയാണ് ഏതാണെന്നൊന്നും അറിയില്ല നൌഫലിക്കാൻ്റെ നൌഫലിക്ക ഓൾറെഡി ഹോട്ടലിലുള്ളത് കൊണ്ട് കുറച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ സാധനം ഇപ്പോൾ വാങ്ങി വന്നിട്ടുണ്ട് ഉണ്ണി ചേട്ടൻ എന്നത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ച് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ആൾക്ക് 10 മണിക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ കുക്കിംഗ് ടൈം മാത്രമേ നൌഫലിക്ക ഉണ്ടാവുള്ളൂ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ പിന്നെ അതെങ്ങനെ അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കണം പേസ്റ്റ് ആണെന്ന് തോന്നുന്നു അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ താഴത്തെ ബെൽ ബട്ടൺ കൂടി ടിങ് ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലോപ്പ് ആവുന്നതും ഫ്ലോപ്പ് ആവാത്തതും ആയിട്ടുള്ള കാര്യം അല്ല ഇല്ല കുനാഫ തിന്നിട്ടുണ്ട് ഇമേജി തിന്നിട്ടുണ്ട് ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആയിട്ടുള്ളത് അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ബാക്കിലൂടെ എള്ളുള്ളിയും കൊണ്ട് എള്ളുണ്ടിയും കൊണ്ടുവരുന്ന അണ്ണാച്ചി കൊണ്ടുണ്ണിട്ടാ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഹിയർ കംസ് നിമേജി വാഷിംഗ് ചിക്കൻ ഇത് സ്കിൻ ചിക്കൻ ആണ് അൽഫാമിന് വേണ്ടത് അൽഫാം ഉണ്ടാക്കുന്നവർക്ക് അറിയാം ബാക്കിയുള്ളവരുടെ നോളജിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമ്മളിവിടെ 2 ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇവിടെ എടുക്കുന്ന പണി എന്ന് പറഞ്ഞാല് വെറുതെ ഇരിക്ക തിന്നാ എന്നുള്ളതാണ് പക്ഷെ മുളക് ഞാൻ മുറിച്ചത് പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം പച്ചമുളക് ഇത് നിങ്ങൾ എണ്ണിയാൽ മനസ്സിലാവും എത്ര വേണമെന്ന് പിന്നെ ഇഞ്ചി എന്നാ പച്ചമുളക് എരിവിനനുസരിച്ച് ഇടുക പിന്നെ എന്ത് വേണ്ട നെക്സ്റ്റ് ഇയർ കംസ് വെളുത്തുള്ളി അപ്പം വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ല ചെറുതിന് നമുക്ക് കണത്തുപെടുത്തണ്ട 9 വെളുത്തുള്ളി എല്ലാം തൊഴിലിട്ട് പാത്രത്തിലാക്കി നല്ലപോലെ ഞാൻ കാണിച്ചുതരാം ഇത് ഞങ്ങൾ വേറൊരു ഇവിടെ ഡിഷ് ഉണ്ടാക്കുന്നതാണ് ഇത് അഭിജിത്തിന്റെ സ്പെഷ്യൽ ഡിഷാണ് ഇതിന് നമ്മൾ ഇവിടെ എന്ത് പറയും ഇവള് ആരിവള് ഇവളൊരു ബേക്കിംഗ് ക്ലാസ്സിൽ ചേർന്ന് മതി എന്നാ ഒരു സ്നാക്ക് ഫ്രണ്ട് ക്യാമറ എടുക്കാത്തെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് കുറെ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം ഇവിടെ നമ്മുടെ ഇതിന് ഇവിടെ കിഴങ്ങ് പൊടി എന്ന് പറയും നിങ്ങളെ നാട്ടിൽ എന്ത് പറയും ഇവളെ ഞാൻ കൂട്ടിയില്ലാട്ടാ ഇനി ഇത് നമ്മളെ ഇവിടെ കേങ്ങ് പൊടി എന്ന് ഇതിനെ പറയും നിങ്ങളെ നാട്ടിൽ ഇതിനെ എന്ത് പറയും ഇതിന്റെ ഡിഷ് ഉണ്ടാക്കുന്ന വ്യക്തി ഇപ്പം ചില സാങ്കേതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ് വന്ന് കഴിഞ്ഞ് കാണിച്ചത് അത് അതിങ്ങനെ വരഞ്ഞു കൊടുക്കണം ബിക്കോസ് അതിലേക്ക് മസാല പിടിക്കാൻ നമുക്കിതിന്റെ മസാല തയ്യാറാക്കുന്നതിനാണ് നോക്കാം ഫസ്റ്റ് ഒരു പാത്രത്തിനകത്ത് കുറച്ച് തൈര് എടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ചെറു ഇപ്പോൾ വെളുത്തുള്ളി ചീ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് പിഴിഞ്ഞു കൊടുക്കാം നമ്മളിപ്പം എത്ര ചെറുനാരങ്ങ ഇടുന്നത് നല്ലോണം പുളി വേണ്ടവർക്ക് നല്ലോണം പിന്നെ ചെറുതായി 10 ചെറുനാരങ്ങ ഒക്കെ ഇടാം ഓക്കെ നമ്മളിപ്പോ ഒറ്റ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവിടെ പുളി അത്ര ഇഷ്ടമല്ല സോറി ഞങ്ങൾ രണ്ടെടുത്ത് ആ നമ്മളത് സോറി വെളുത്തുള്ളി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ ഇഞ്ചിയും അച്ചാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ ഇത് വീട്ടിൽ തന്നെ അരച്ചെടുക്കുമ്പോഴായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഓക്കെ നമ്മൾ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം ഞാൻ ഫസ്റ്റ് ഇട്ടതൊന്നും കൂടി പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ തൈയാണ് എടുത്ത് അതിനുശേഷം 2 ചെറുനാരങ്ങ അതിന്റെ നീരാണ് എടുത്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് അത് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യാം ഈ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും നാരങ്ങ നീരും കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായി നമ്മൾ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടി ഇഷ്ടത്തിന് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു 3 ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് ഇടണേ ഉപ്പ് ആവശ്യമില്ല നമ്മളിപ്പോ 1 സ്പൂണാണ് ഉപ്പ് ഇടുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അറിയാണ്ട് നക്കി നോക്കി കുറച്ച് ചിക്കൻ ഇടേ ചിക്കൻ ഇടേ
നെക്സ്റ്റ് നമ്മൾ നേരത്തെ നല്ല രീതിയിൽ കഴുകി വെച്ച ചിക്കൻ ഈ നമ്മൾ ഇപ്പോ ഓൾറെഡി റെഡി ആയി വെച്ചിരിക്കുന്ന നെയ്യ് സോറി തൈര് ഇത് ഞാൻ ഉണ്ട് നിങ്ങൾ ഒന്ന് കണ്ടത് തൈര് വെളുത്തുള്ളി സോറി ചെറുനാരങ്ങ നീര് പിന്നെ കുരുമുളക് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ആക്കിയ ഈ മസാലയും കാരണം നല്ലോണം ചിക്കൻ മിക്സ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെ നമ്മുടെ കിഴങ്ങ് പൊടി കേങ്ങ് പൊടി റെഡി ആയിട്ടുണ്ട് ആക്കിയത് ഞാൻ കാണിച്ചു തരാം ദിസ് ഈസ് ഇത് ഞാൻ തിന്നുന്നതിനാണ് ഞാൻ കാണിച്ചു തരാം എന്റെ അമ്മ ഉണ്ടാക്കിയ കേങ്ങ് പൊടിയാണ് ഇത് ഇത് ഞാൻ എങ്ങനെയാണ് തിന്നു കാണിച്ചു തരാം ആക്ച്വലി എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒന്നും ടേസ്റ്റ് പക്ഷേ ദിസ് ഈസ് ഒപ്പിക്കബിൾ ആക്ച്വലി ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉണ്ടാവുമല്ലോ നമ്മൾ നല്ലോണം പെരക്കിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് പാത്ര ചെറുതായിരുന്നു ഞാൻ മാറ്റുന്നത് ഓക്കെ നമ്മളിങ്ങനെ ആക്കിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം ഇതിന്റെ ചിക്കനിലെല്ലാം നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന്റെ ഇതൊന്നും നെക്സ്റ്റ് നമ്മള് ഉള്ളി തക്കാളി പച്ചമുളക് ഇത് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇടണ്ടെന്ന് വെച്ചാല് ഇടട് മുളക് പൊടി എല്ലാം നിങ്ങൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ചില്ല നമ്മള് ഗരം മസാല അത് സ്കൈ ഐസ്ക്രീമിന്റെ ബോളിന്റെ അപ്പുറം കിട്ടുന്ന സ്പൂൺ നമുക്ക് ചിക്കൻ മസാല ഇത് നമുക്കൊരു നല്ലൊരു വാസനയ്ക്ക് വേണ്ടി ചിക്കൻ മസാല ഇട്ടിരിക്കണം നന്നായിട്ട് മിക്സ് ചെയ്യാം ഞങ്ങൾക്ക് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള അൽഫാമാണ് ഇഷ്ടം ഞങ്ങളുടേതായ റെസിപ്പി ഞങ്ങൾ അൽഫാം ഉണ്ടാക്കുന്നു ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് അരച്ചിട്ട് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിലാക്കാം എന്നിട്ട് അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഗരം മസാല ചില്ലി പൗഡർ ഇതിടുക അതിൻ്റെ ചില്ലി പൗഡർ ആ സോറി സോറി ചിക്കൻ മസാല എന്നിട്ട് നമ്മൾ ഇങ്ങനെ 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 നല്ല പോലെ മിക്സ് ചെയ്യാം നമ്മൾക്ക് നമ്മളിതിപ്പോൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊരു 3 to 4 hours വെക്കാം അതിനേക്കാളും കൂടുതൽ വെക്കാം അതിനേക്കാളും കുറവും വെക്കാം നമ്മളൊരു 4 മണിക്കൂറിലും വെച്ചാലാണ് നല്ലപോലെ ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ നമുക്ക് നോക്കാം എന്താവും നമ്മളിപ്പോൾ ഒരു ഇത്രയാണ് വെക്കുന്നതിന് ഒരു 2 മണിക്കൂർ നമ്മളിങ്ങനെ വെക്കും ഓക്കെ സെറ്റ് 10 മണിക്ക് വരാന്ന് പറഞ്ഞ നൗഫലൊക്കെ വന്നു ഇപ്പോൾ അതൊന്നാണ് ഇത്ര ലേറ്റായത് ഹലോ ഗായ്സ് അപ്പൊ നമ്മള് നമ്മുടെ രണ്ടാം ഘട്ടം തുടങ്ങിയിരിക്കുകയാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോ മസാല പിന്നെ ചിക്കന്റെ ബാക്കി എല്ലാം ചെയ്യുന്നത് സെക്ഷൻ അതായത് ചാർക്കോൾ കത്തിക്കുക ചിക്കനെ ആ ഒരു പനീർ കയറ്റി വെക്കുക അതിനെ റെഡിയോടെ പൊരിച്ചെടുക്കുക ഇതാണ് അടുത്ത Wow, come on! Indian in the stabilization. സമയം 12:37 ഉണ്ണിയേട്ടൻ അടുത്ത് ഉണ്ണിയേട്ടൻ ഫോൺ ഇട്ട് കത്തിക്കുന്ന കാണുന്നു 12:35 ഇതുവരെ നഫൽഖാന്റെ കടുത്ത പ്രയത്നം കൊണ്ട് ഇത്രയായി കറക്റ്റ് അൽഫാം അങ്ങനെ ഉണ്ടല്ലോ അൽഫാമല്ലേ ഉണ്ടാക്കിയത് അങ്ങനല്ല
ഫൈനലി നമ്മൾ ഒരു മണി ആവാനായിട്ടുണ്ട്. ഒരു മണി ആകുമ്പോ ഇത് ഏകദേശം വെന്ത്, ഏകദേശം അല്ല നല്ല രീതിയിൽ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ട്രൈ ആണ്, അടിപൊളി ആയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല ബാക്കി എല്ലാവരും നിന്ന് ഞാൻ കാണിച്ചതാ. ഒന്നേ പത്തിന് ഇരുന്ന് ഞങ്ങൾ ചോറ് കുറച്ച്.